ഒരു കല്യാണം കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെക്കന്റെയും പെണ്ണിന്റെയും ഒക്കെ ഹൃദയത്തിൽ ഒരു ചെറിയ ഒരു ബട്ടർഫ്ലൈ എഫക്ട് ഉണ്ടാവും, ഒരു വിങ്ങൽ അല്ലെ, ഒരു ടെൻഷൻ. പക്ഷെ ആ ടെൻഷൻ മൊത്തം അവിടെ വന്ന എല്ലാവരും കൂടെ ചേർന്ന് ആകെ ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന പോലെ വന്നാലുള്ള അവസ്ഥ എന്താണ്? തിങ്കളാഴ്ച നിശ്ചയം എന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കൊച്ചു സിനിമ കണ്ടു. സിനിമയെ കൊച്ചെന്ന് പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ സിനിമ കണ്ടു തീരുമ്പോൾ എന്തുകൊണ്ടെന്നുള്ളത് പറയാം. ബട്ട് നമ്മുടെ സോണി ലിവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഈ സിനിമ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത്. സി ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ഈ സിനിമ കണ്ടുവരുമ്പോഴത്തേക്കും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന് പറഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ കയറി വന്ന ഒരു സിനിമ, ഒരുപാട് ചിന്തകൾ പോലും സ്പേർ ചെയ്ത ഒരു സിനിമയാണ്. നല്ല അസലായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. അതിൻ്റെ ഒരു ഷെയ്ഡ് തോന്നി, അതിൻ്റെ ഒരു മൂഡ് തോന്നി. പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സിനിമയും ആ സിനിമയും തമ്മിലൊരു ചെറിയ കമ്പാരിസൺ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പോലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്ത നമ്മുടെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച സിനിമയും ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ കേരള സംസ്ഥാന അവാർഡ്സ് പുരസ്കാരങ്ങൾ വന്നപ്പോൾ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചലച്ചിത്രമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ സിനിമ. ഒരുപക്ഷെ എൻ്റെ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കല്യാണം നടക്കാൻ പോകുന്ന നിശ്ചയം, ആ പെണ്ണ് കാണാൻ ഉൾപ്പെടെയുള്ള ഷോർട്സ് നമ്മൾ ടീസറിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കല്യാണ നിശ്ചയം നടക്കാൻ പോകും, പെട്ടെന്ന് എടിപെടിയെന്ന് ചെക്കൻ ഗൾഫിലാണ് ചെൽക്കൻ്റെ ബുധനാഴ്ച പോകണം, അതിന് മുമ്പ് വേഗം ഒരു നിശ്ചയം നടത്തി വെച്ചിട്ട് പോവുക എന്ന് പറയുമ്പോഴത്തേക്കും എടിപെടിയെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ആ കൺഫ്യൂഷൻ വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പന്തല് ഒരുക്കണം, എത്ര ആൾക്കാരെ വിളിക്കണം, ആ വീട്ടിൽ രണ്ട് ദിവസം കൊണ്ട് ഒരു ഫുൾ കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ മുഴുവൻ ചെയ്യണം. പിന്നെ സാധാരണ ഉള്ളതിനേക്കാളും ഭാഷ കുറച്ചും കൂടെ വടക്കൻ കേരളത്തിൽ, അതായത് കാഞ്ഞങ്ങാട് ആ ഒരു ഭാഗത്ത് അവസാനം എഴുതി കാണിക്കുന്ന സിനിമയിൽ മേഡ് ഇൻ കാഞ്ഞങ്ങാട്. അപ്പം ആ ഒരു പ്രദേശത്ത് ഉള്ള ഒരു സംസാര ഭാഷയും നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നും. ഏറ്റവും വലിയ ഹൈലൈറ്റ് സിനിമയുടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിലെ കഥാപാത്രങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ട് ശീലിച്ച മുഖങ്ങളല്ല നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇതിൽ സ്ക്രീനിലൂടെ വരുന്നത്, കഥാപാത്രങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ആ നടീ നടന്മാരെയല്ല. അത് ഒരാൾ പോലും ഓവർ ആക്ട് ചെയ്യാതെ, അപ്പം നമ്മൾ ആലോചിക്കുകയായിരുന്നു, ശരി വളരെ കയ്യടക്കത്തോടു കൂടി അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ആക്ടേഴ്സിൻ്റെയൊക്കെ ആക്ടിങ് വളരെ നാച്ചുറലായിട്ട്, വളരെ നമ്മളൊരു ഇതുപോലെ ഒരു വീട്ടിൽ ഒരു നിശ്ചയം നടക്കുകയാണ്, എടിപിടിയെന്ന് നടക്കുകയാണ്, അതിൻ്റെ ആ കൺഫ്യൂഷൻ്റെ ഇടയിൽ നമ്മളും ഒരു ക്യാരക്ടറായിട്ട് പോയി നിന്ന് ഇത് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അഭിനയമാണെന്ന് തോന്നത്തില്ല, ഓരോരുത്തരും ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ ശരിക്കും ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യം അതുപോലെ ഒപ്പിയെടുത്തതുപോലെ ഒരു മനോഹാരിത ആ സിനിമ കണ്ടുവരുമ്പോഴത്തേക്കുണ്ട്. ഒബ്വിയസ്ലി ഒരു ധൃതിയിലൊരു നിശ്ചയം നടത്തുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമല്ല, അതിൻ്റെ കഥാപാത്രങ്ങൾക്കുള്ളിൽ തന്നെ ചില ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ, ചില കൺഫ്യൂഷനുകൾ ഒക്കെയുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ആ സിനിമ കാണുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവരും ഒരേ ലൈനിൽ, ഒരേ സിംഗിൾ, എല്ലാവരുടെയും ചിന്തകൾ ഒറ്റ ലൈനിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ തിങ്കളാഴ്ച വരെ എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ഈ ഒരു കല്യാണ നിശ്ചയം നടത്തിയിട്ട് ബാക്കി കാര്യങ്ങളിൽ വരാമെന്നില്ല. ഓരോ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള വേറെ ചില പരിപാടികൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് ഇതുമായിട്ട് ക്ലാഷ് ആവുന്നതും അത് കൂടുതൽ ആഡ്സ് ടു ദ കൺഫ്യൂഷൻ ആൻഡ് ദ ഫൺ. ബിക്കോസ് ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഒരു റിയലിസ്റ്റിക് ഒരു അപ്രോച്ചും അതിനെ കൊണ്ടുവന്നതും ആ സംവിധായകന് കൊടുക്കേണ്ട ഒരു വലിയ കയ്യടിയാണ്. പുള്ളിക്കാരൻ്റെ ഇതിന് മുമ്പുള്ള രണ്ട് സിനിമകളെ പറ്റിയിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരു ഡോക്യുമെൻ്ററി ഫീച്ചർ എന്ന് പറയുന്ന ഒരു സാധനം ആദ്യം മലയാളത്തിൽ വന്നു, പിന്നീട് ഒരു കന്നഡ ഫിലിം വന്നു. ആ ഒരു ബോർഡർ പ്രദേശത്ത് നിന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു രണ്ട് ഇൻഫ്ലുവൻസും ഒരു പക്ഷേ ഒരു സൈഡിൽ കാണാനുണ്ട്. വളരെ മനോഹരമായിട്ട് ആ നാട്ടുകാരുടെ ഒരു ഒരു ഫീലും മൂഡും ഒക്കെ ഈ സിനിമയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. രസമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ക്യാമറ വർക്കൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ഗിമിക്കുകളൊന്നും ക്യാമറയിൽ കാണിച്ചിട്ടില്ലെങ്കിലും ആ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ആ നാടൻ മണ്ണിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക, ചെറിയ ഒരു ചാട്ടമൊക്കെ ചാടി മുകളിലേക്ക് വരെ തട്ട് തട്ടായിട്ടൊക്കെ പോകണം, അതിൻ്റെ കൂടെയും ക്യാമറയൊക്കെ മൂവ് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് നല്ല ക്യാമറ വർക്കാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗിമിക്കുകൾ കാണിക്കാതെ പക്ഷേ വളരെ നീറ്റായിട്ട് ആ സിനിമയുടെ എസൻസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ക്യാമറ വർക്കും, അവസാനം ആ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോൾ വരുന്ന ആ നാടൻ പാട്ടിൻ്റെ ആ ഒരു പ്രദേശത്തുള്ളൊരു മൂഡുള്ള ഒരു പാട്ടുമൊക്കെ പ്ലേ ചെയ്യുന്നതൊക്കെ ആ സിനിമയുടെ ഒരു ഭംഗിക്ക് ആഴം കൂട്ടുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇറ്റ്സ് എ സിമ്പിൾ ഫിലിം. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എടാ ഈ സിനിമ ഡെഫിനറ്റ്ലി കാണുക. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഫിലിം, ഇറ്റ്സ് എ സ്മോൾ ഫിലിം. ബട്ട് ആ സ്മോള് ബിഗ് ആവുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി വലിയ എസ്റ്റാബ്ലിഷ്, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ സിനിമയുടെ തന്നെ ഉദാഹരണം പറഞ്ഞു, അതിൽ
സുരാജ് വെഞ്ഞാറമൂടിനെ പോലെയുള്ള നടന്മാരുണ്ട്, നമ്മുടെ നിമീഷയെ പോലെയുള്ള താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആണെന്ന് പറയാം. ആ ഒരു ബാക്കിംഗ് പോലും ഇല്ലാതെ എന്നാൽ കാണുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കുഞ്ഞു സ്ഥാനം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ആ സിനിമയുടെ, അതായത് ഒരു ചെറിയ സിനിമ എന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ആ മെഗ്നാനിമിറ്റിയാണ് പറയുന്നത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ സെന്ന ഹെഗ്ഡേ പറയുന്ന സംവിധായകൻ ഒരു പ്രത്യേക പരാമർശം പറയേണ്ടി വരും. ഹി ഹാസ് ഹാൻഡിൽ ദിസ് ഫിലിം ബ്യൂട്ടിഫുളി. കാരണം എല്ലാ കഥാപാത്രങ്ങളും ഒരു ഇഞ്ച് ഓവർ ആക്ടിങ്ങിൽ പോവാതെ വളരെ കൺട്രോൾഡ് ആയിട്ട്, എന്നാൽ ആ ക്യാരക്ടേഴ്സിന് നമുക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണെന്നുള്ളൊരു ഫീലോടുകൂടി ആ സിനിമയിൽ വളരെ, അതിൽ മറ്റേ ഗിരീഷ് എന്ന ചങ്ങാതിയുടെ ക്യാരക്ടർ പറയുന്ന ചില ലൈൻസും ഒക്കെ വളരെ ഹൃദ്യമായിട്ടൊരു ചിരി, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ആസ്വദിച്ചു പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന സീനുകളല്ല, പക്ഷെ നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചിരി, ആ കൊള്ളാം, ആ രസമുള്ളത്, അങ്ങനെയുള്ളൊരു ചിരി നമ്മുടെ മൂഡ് മുഖത്ത് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ആക്ടേഴ്സ്, ഇപ്പോൾ സുജയുടെ കഥാപാത്രം ചെയ്ത സെൻട്രൽ ക്യാരക്ടർ വരുന്ന ആക്ട്രസ് പുള്ളിക്കാരത്തിയുടെയും ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ അഭിനയിച്ച് അല്ലെങ്കിൽ ഡയലോഗുകളിലൂടെ പറയാതെ നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റൊമാൻസിന് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂഡുണ്ട്. ആൻഡ് ഒരു ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പോകുമ്പോഴത്തേക്കും ഒരു അച്ഛൻ്റെ വെപ്രാളവും കാര്യങ്ങളും ഇതിൽ ഒന്നും വലിയ സേ ഇല്ലാതെ ഒരു ഒരു അമ്മയുടെ ആ ഒരു സന്തോഷവും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഉത്കണ്ഠയും ഒക്കെ വളരെ മനോഹരമായിട്ട് കഥാപാത്രങ്ങളും അതിൻ്റെ എഴുത്തുകാരും സംവിധായകനും എല്ലാവരും കൂടെ ചേർന്ന് ഒപ്പം നല്ല ക്യാമറ വർക്കും അത്യാവശ്യം നല്ല എഡിറ്റിംഗും ഒക്കെയാണ്, ടെക്നിക്കൽസ് ഒക്കെ സ്ട്രോങ് ആയിട്ട് തോന്നി. ഭയങ്കര എടുത്തു പറയത്തക്ക ഗിമിക്കുകളൊന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും കാണിക്കാതെ ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്കൊരു കഥ ഉണ്ടെങ്കിൽ ആ കഥ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഫോർവേഡ് വെക്കുകയാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സും കൂടെ ചേർന്ന് വരുമ്പോൾ വലിയ ഈ പറയുന്ന പോലെ എന്താ പറയുക, തിയേറ്റർ ടെക്നോളജിയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കേണ്ട സാങ്കേതിക വിദ്യ ഒന്നും വേണ്ട, ഒരു നല്ല സ്റ്റോറി ആൾക്കാരടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് മാത്രം മതി എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് തിങ്കളാഴ്ച നിശ്ചയം. ഇറ്റ്സ് എ ഫിലിം ഐ എൻജോയ് ടു ദ ബ്രിം. ആൻഡ് ഒരുപക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫിലിം മേടിച്ച സിനിമയായിട്ട് ഒരുപാട് കമ്പാരിസൺ വരുന്നു. ബെസ്റ്റ് ഫിലിമും സെക്കൻഡ് ബെസ്റ്റ് ഫിലിമുമാണ്. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു ഈക്വലി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംസാരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വർത്തമാനം ഇതിൻ്റെ അണ്ടർലൈയിങ് ആയിട്ട് ഈ സിനിമയിലുമുണ്ട്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പോലും നമുക്ക് പല ആൾക്കാർക്കും തോന്നും എൻ്റെ വീട്ടിലും ഇതുപോലത്തെ ചിന്താഗതിയുണ്ട്, എൻ്റെ വീട്ടിലും ഈ ചിന്താഗതിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. പക്ഷേ കുറച്ചും കൂടെ മറ്റേ വൈൽഡ് എക്സ്ട്രീം ആയിട്ടുള്ള ചിന്താഗതിയല്ല, കുറച്ചും കൂടെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ചെറിയ ട്വീക്കുകളിലൂടെ നമ്മുടെ ലൈഫ് ഈ ഒരു മോഡേൺ ചിന്താഗതിയുടെ രീതിയിൽ കുറച്ചും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളൊരു ചർച്ചയ്ക്കും കൂടെ തിരികൊളുത്താവുന്ന ഒരു വിഷയം ഈ സിനിമയ്ക്കകത്തുണ്ട്. വളരെ സട്ടിലായിട്ട് ഒരിടത്തും അത് ഒരു പ്രീച്ചി മോഡിലേക്കേ പോകുന്നില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൂടെ നമ്മളെ തന്നെ ചിന്തിക്കാൻ വേണ്ടി ചെറുതായിട്ട്, ഹെവി പുഷ് അല്ല, ഒരു ലൈറ്റ് ഒരു ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സിനിമയാണ്. ദിസ് ഇസ് ഇൻ ടോട്ടാലിറ്റി എ സിമ്പിൾ ഫിലിം. ഞാൻ പറഞ്ഞല്ലോ വളരെ ലളിതമായിട്ട് അഭിനയിച്ച്, വളരെ ലളിതമായിട്ട് സംവിധാനം ചെയ്ത്, കഥ പറഞ്ഞ്, അഭിനയിച്ച് എല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴത്തേക്കും പക്ഷെ അതിൻ്റെ ആ ഒരു ഒരു ആത്മാർത്ഥത ആ സിനിമയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു ഓണസ്റ്റി കണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിനെ ടച്ച് ചെയ്യും. അതാണ് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ ഫിലിം. സോണി ലീവ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ്, തീർച്ചയായിട്ടും കാണുക. കണ്ടിട്ട് ഞങ്ങളെയും കൂടെ അറിയിക്കാം. മേജർ സിനിമകൾ വരുന്നുണ്ട് ദിവാലി റിലീസിന് മുന്നോടിയൊക്കെ ആയിട്ട്. ഇന്ന് രാത്രി മുതൽ മേജർ മേജർ ഫിലിം പല ഭാഷകളിലായിട്ട് റിലീസാവുന്നുണ്ട്. ആ സിനിമയുടെ ഒക്കെ വർത്തമാനം നിങ്ങൾക്ക് ഇതേ സ്പേസിൽ വെച്ച് കാണാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അണ്ടിൽ ദെൻ ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ്. പീസ് ഓവർ ആൻഡ് ഔട്ട്.